അണ്ടാശയം നീക്കം ചെയ്ത സ്ത്രീ അമ്മയായി. ആസ്റ്റർ മെഡിസിറ്റിക്ക് ഇത് ചരിത്ര നേട്ടം. അണ്ടാശയത്തിൽ ക്യാൻസറാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം മാത്രമായ രേഷ്മയ്ക്കും ഭർത്താവിനും സ്വന്തം കുഞ്ഞെന്നത് വെറും സ്വപ്നം മാത്രമാകുമെന്നായിരുന്നു കരുതൽ. ക്യാൻസറിൻ്റെ ചികിത്സയുടെ ഭാഗമായി അണ്ടാശയങ്ങൾ നീക്കം ചെയ്യേണ്ടി വരുമെന്ന് രേഷ്മയെ ചികിത്സിച്ച ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അവരത് ഉറപ്പിച്ചു. എന്നാൽ ഇവരുടെ ആഗ്രഹം അറിഞ്ഞ ഡോക്ടർമാർ അത് ഒരു പ്രതിവിധിയും നിർദ്ദേശിച്ചു. അങ്ങനെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിച്ച രേഷ്മ ശീതീകരിച്ച് സൂക്ഷിച്ച ഭ്രൂണത്തിലൂടെ 2 വർഷത്തിനു ശേഷം കുഞ്ഞിന് ജന്മം നൽകി. 2018 അങ്കമാലി സ്വദേശി 28-കാരിയായ രേഷ്മ കടുത്ത വയറുവേദനയുമായി ആസ്റ്റർ മെഡിസിറ്റിയിലെത്തുന്നത്. സ്കാനിംഗിൽ 2 അണ്ടാശയങ്ങളിലും നിരവധി സിസ്റ്റുകൾ കണ്ടെത്തി. മാലിഗ്നൻ സ്ട്രൂമ ഓവറൈ എന്ന അത്യപൂർവതരം ക്യാൻസർ മൂലമായിരുന്നു അണ്ടാശയത്തിലെ സിസ്റ്റുകൾ രൂപപ്പെട്ടത്. ക്യാൻസർ അപ്പോൾ തന്നെ രേഷ്മയുടെ വയറിലാകെ പടർന്നിരുന്നു. അണ്ടാശയങ്ങൾക്ക് പുറമെ തൈറോയിഡ് ഗ്രന്ഥി, അപ്പെൻഡിക്സ് എന്നിവ നീക്കം ചെയ്ത് അയഡിൻ തെറാപ്പി ചികിത്സയാണ് ഡോക്ടർമാർ രേഷ്മയ്ക്ക് നിർദ്ദേശിച്ചത്. അണ്ടാശയങ്ങൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രേഷ്മയ്ക്ക് ഗർഭം ധരിക്കാനാകില്ല എന്ന കാര്യം ബോധ്യപ്പെട്ടതോടെയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ ക്യാൻസർ ചികിത്സയ്ക്കു ശേഷം ഫ്രോസൺ എംബ്രിയോ ഉപയോഗിച്ച് ഗർഭധാരണ നടത്താൻ തീരുമാനമായത്. അണ്ടാശയം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് തന്നെ രേഷ്മയുടെ അണ്ഡം പുറത്തെടുത്ത് IVF ICSI രീതികളിലൂടെ ഭർത്താവിൻ്റെ ബീജവുമായി സങ്കലനം നടത്തി ഭ്രൂണത്തെ പിന്നീട് ഉപയോഗിക്കുന്നതിനായി ശീതീകരിച്ച് സൂക്ഷിക്കുക എന്നതായിരുന്നു അത്. അണ്ടാശയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ രോഗഗ്രസ്തമല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ പ്രക്രിയ അത്ര എളുപ്പമായിരുന്നില്ല എന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഗൈനക്കോളജി സീനിയർ കൺസൾട്ടൻറ്റും IVF വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഷമീമ അൻവർ സാദത്ത് പറയുന്നു. ഇത്തരം ക്യാൻസറുകളിൽ സമാനമായ കേസുകൾക്കായി മെഡിക്കൽ ജേണലുകൾ എല്ലാം തന്നെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. 10 ദിവസത്തെ ചികിത്സയെ തുടർന്ന് ലഭിച്ച അണ്ഡങ്ങൾ ICSI പ്രക്രിയയ്ക്ക് ശേഷം ഭ്രൂണങ്ങളായി വികസിപ്പിച്ച് ശീതീകരിച്ച് സൂക്ഷിക്കുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ രേഷ്മയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും തുടർന്ന് 6 മാസം നീളുന്ന അയഡിൻ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. ചികിത്സയ്ക്ക് ശേഷം ക്യാൻസർ മുക്തമായി 1.5 വർഷത്തിനു ശേഷം ഹോർമോണുകളുടെ അഭാവം മൂലം രേഷ്മയുടെ ഗർഭപാത്രം ആർത്തവ വിരാമഘട്ടത്തിലെ വലിപ്പത്തിലേക്ക് ചുരുങ്ങിയിരുന്നു. ഹോർമോൺ ചികിത്സയിലൂടെ ഗർഭപാത്രം സാധാരണ നിലയിലായതിനു ശേഷമാണ് 2 ഭ്രൂണങ്ങൾ അതിലേക്ക് മാറ്റിയത്. 2021 ഏപ്രിൽ 10 രേഷ്മ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഓങ്കോളജി, എൻഡോക്രൈനോളജി, ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരാണ് രേഷ്മയുടെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. ചെറുപ്രായത്തിലുള്ള ക്യാൻസറുകൾ കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മിക്ക ക്യാൻസറുകളും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതുമാണ്. എന്നാൽ ക്യാൻസർ ചികിത്സ പലപ്പോഴും പ്രത്യുൽപാദനശേഷിയെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ക്യാൻസർ ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് പ്രത്യുൽപാദനശേഷി നിലനിർത്തുന്നതിനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കുകയും തക്ക സമയത്ത് കൃത്യമായ തീരുമാനം എടുക്കുന്നതും പിന്നീടുള്ള ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാകുമെന്നും ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടറായ ഡോക്ടർ ഷമീമ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, I2I ന്യൂസ്. I2I News, an eye for truth.